ഏകദേശം 15,000 തൊഴിലാളികൾക്ക് ജോലി കൊടുക്കുന്ന സ്ഥാപനമാണ് കിറ്റെക്സ് ഉൾപ്പെടുന്ന അന്ന ഗ്രൂപ്പ്. കിറ്റെക്സ് പോലെയുള്ള ബിസിനസ് സംരംഭങ്ങൾ ലാഭത്തിൽ എത്തിച്ചേരുന്നത് അവരുടെ ഉൽപ്പാദന ചിലവും അവർക്കാവശ്യമായ അസംസ്കൃത വസ്തുക്കളുടെ വിലയും നിയന്ത്രിച്ച് മുന്നോട്ടു പോകുമ്പോഴാണ്. ചുരുങ്ങിയ വേതനത്തിൽ ഏറ്റവും മെച്ചപ്പെട്ട തൊഴിലാളികളെ കണ്ടെത്തുക, ഏറ്റവും കുറഞ്ഞ വിലയിൽ ഉന്നത നിലവാരത്തിലുള്ള അസംസ്കൃത വസ്തുക്കൾ വാങ്ങുക എന്നതാണ് ലോകത്താകമാനമുള്ള മാനുഫാക്ചറിംഗ് കമ്പനികളുടെ തത്വം. ഒരു തൊഴിലിന് കൂടുതൽ വേതനവും മെച്ചപ്പെട്ട ആനുകൂല്യങ്ങളും ലഭിക്കുന്നത് ആ തൊഴിൽ ചെയ്യാൻ അറിയാവുന്ന ആളിൻ്റെ ലഭ്യത കുറയുമ്പോഴാണ്. ചുരുക്കത്തിൽ, വേതന ആനുകൂല്യ കുറവുകൾ പരിഹരിക്കപ്പെടണമെങ്കിൽ കമ്പനികൾക്ക് അവർക്കാവശ്യമായ തൊഴിലാളികളെ കിട്ടാതാവണം. കേരളത്തിൽ കൂലിപ്പണിക്കാരന് ദിവസം 800 രൂപയും ഒരു നഴ്സിംഗ് ബിരുദധാരിക്ക് അതിൽ താഴെ കിട്ടുകയും ചെയ്യുന്നതിൻ്റെ കാരണവും മറ്റൊന്നല്ല. വേതനം അല്ലെങ്കിൽ ആനുകൂല്യങ്ങൾ കൂട്ടാൻ നാം ചെയ്യേണ്ടത് കിറ്റെക്സ് പോലെ 1,000,000 നിക്ഷേപകരെ കേരളത്തിൽ എത്തിക്കുക എന്നതാണ്. 15,000 പേർക്ക് ജോലി കൊടുക്കുന്ന ഒരു പ്രസ്ഥാനത്തെ പൂട്ടിച്ചാൽ ആരുടെയും വരുമാനം കൂടില്ല എന്ന് മാത്രമല്ല, 15,000 കുടുംബങ്ങൾ വഴിയാധാരമാവുകയും ചെയ്യും. സർക്കാരിന് നഷ്ടപ്പെടുന്ന 2,00,000,000 നികുതി വരുമാനം വേറെ. തൊഴിലാളി സമരങ്ങൾ കാലഹരണപ്പെട്ടവയാണ്. സ്വന്തം കഴിവിന് അനുസരിച്ചുള്ള വേതനമല്ല കിട്ടുന്നത് എന്ന് തോന്നി തുടങ്ങിയാൽ ജോലി രാജിവെക്കുക അല്ലെങ്കിൽ മറ്റൊരു ജോലി കണ്ടുപിടിക്കുക. കൊടി പിടിച്ചതിൻ്റെ മഹാത്മ്യത്തിൽ എത്രയെത്ര ഫാക്ടറികളാണ് കേരളത്തിലാകമാനം പൂട്ടിക്കിടക്കുന്നത്, എത്രയെണ്ണം അന്യ സംസ്ഥാനങ്ങളിൽ ചേക്കേറിയിരിക്കുന്നു. പൂട്ടിക്കാനായി നടക്കുന്ന ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് തൊഴിൽ ഇല്ലാത്ത 100 പേർക്ക് ജോലി കൊടുക്കാനാവുമോ? അവകാശങ്ങൾക്കു വേണ്ടി കൊടിപിടിച്ച കാലം ലോകമെങ്ങും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇന്നത് കേട്ടുകേൾവി പോലും ഇല്ലാത്ത സംഭവങ്ങളാണ്. കാലം മാറി, പക്ഷേ നമ്മൾ മലയാളികൾ മാത്രം മാറിയിട്ടില്ല. 53 വർഷമായി കേരളത്തിൽ ഒരു വ്യാവസായിക ചരിത്രം സൃഷ്ടിച്ച, വിപ്ലവം സൃഷ്ടിച്ച ഒരു വ്യവസായിയുടെ അവസ്ഥ ഇതാണെങ്കിൽ 10,000, 20,000 ഒക്കെ മുതൽ മുടക്കി ജീവിതം തന്നെ പണയം വെച്ച് ബിസിനസ് നടത്തുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും? ഇന്ന് കേരളത്തിൽ നിന്ന് 53 ലക്ഷം ആളുകളാണ് തൊഴിൽ തേടി പുറം രാജ്യങ്ങളിലേക്കും അന്യ സംസ്ഥാനങ്ങളിലേക്കും പോയിരിക്കുന്നത്. ഇത്തരത്തിൽ മുന്നോട്ടു പോയാൽ ഒരു 25 വർഷം കഴിയുമ്പോഴേക്കും കേരളം പ്രായമായ അച്ഛനമ്മമാരുടെ നാടായി മാറും. ഒറ്റ കുട്ടികൾ പോലും ഈ കേരളത്തിൽ ഉണ്ടാകില്ല. നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലേക്ക് 7 ലക്ഷം മലയാളികളാണ് തൊഴിൽ തേടി പോയിരിക്കുന്നത്. എന്നാൽ 2020 കാലഘട്ടത്തിൽ ഒട്ടനവധി തമിഴന്മാർ കേരളത്തിലുണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ നിന്നുള്ള ജോലിക്കാരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ മലയാളികൾ ഇതര സംസ്ഥാനങ്ങളിൽ പോയി ജോലി ചെയ്ത് ജീവിക്കേണ്ട സാഹചര്യമാണ്. ആഗോളതലത്തിൽ അറിയപ്പെടുന്ന ബ്രാൻഡാണ് കിറ്റെക്സ് എന്നത്. കേരളത്തിൽ നിന്നും വളർന്നു പന്തലിച്ച വ്യവസായ ഭീമൻ. കൊച്ചിയിലാണ് ഫാക്ടറികളെങ്കിലും ഇപ്പോൾ വിപുലീകരണത്തിന്റെ ഭാഗമായി തെലങ്കാനയിലും ഫാക്ടറി സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ് കിറ്റെക്സ്. കേരള സർക്കാരുമായി ഉടക്കിയ ശേഷം ഇവിടുത്തെ പ്രൊജക്ട് തെലങ്കാനയിലേക്ക് പറിച്ചു നടാൻ സാബു ജേക്കബ് തീരുമാനിച്ചിരിക്കുന്നു. ഈ സംഭവം കേരളത്തിൽ ഒരു വിവാദമായി നിലനിൽക്കുകയും ചെയ്യുന്നു. ഇതിനിടെ ഓഹരി വിപണിയിലും ചില അപ്രതീക്ഷിതമായ സംഭവങ്ങൾ ഉണ്ടായി. കേരളം വിട്ടുപോകുന്നെന്ന വാർത്തകളും വിവാദങ്ങളും വന്നതിന് പിന്നാലെ കിറ്റെക്സിന് ഓഹരി വിപണിയിൽ വൻ കുതിച്ചുചാട്ടമാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് ഓഹരി വിലയിൽ 23 രൂപയുടെ വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. 19% വില കൂടിയിരിക്കുന്നത്. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഓഹരി വിലയിലെ കുതിച്ചുചാട്ടം. അതേസമയം കേരളത്തിന്റെ സാഹചര്യത്തിൽ ഇത് വലിയ തിരിച്ചടിയാണ് താനും. കേരളം വിടുന്ന വ്യവസായ സ്ഥാപനത്തിന്റെ ഓഹരി മൂല്യം ഉയരുന്ന അത്ഭുത എഫക്ട് എന്താണെന്നാണ് വിപണി നിരീക്ഷിക്കുന്നവർ ഉന്നയിക്കുന്ന ചോദ്യം. ഇനിയൊന്ന് ആലോചിച്ചു നോക്കൂ, കഴിഞ്ഞ 25 കൊല്ലത്തിനിപ്പുറം കേരളത്തിൽ സ്വകാര്യ മേഖലയിൽ 100 ജോലിക്കാരിൽ കൂടുതൽ പണിയെടുക്കുന്ന സ്വകാര്യ വ്യവസായ ശാലകൾ എന്തൊക്കെ തുടങ്ങി? ഏതൊക്കെ? അവയുടെ പേരൊക്കെ അറിയോ? ഐറ്റി ഒഴിവാക്കുക കേട്ടോ. അവയുടെ ഇന്നത്തെ അവസ്ഥ എന്താണ്? നാം നമ്മളോട് തന്നെ ചോദിച്ചു നോക്കുക.